Hi friends, welcome to FRK Tech Zone. In this video, I am discussing the Engineering Graphics subject in Multiview Projections in the 9th class. Okay, now, in the 7th class, we have a model in the orthographic views in this video. We have explained that we have projection lines, we have front wheel projection lines, we have top wheel projection lines. Projection lines are important. We have a curve. All the things we have discuss ചെയ്തിട്ടുണ്ട് ഇപ്പോ ഒരു 8 കഴിഞ്ഞ സെഷൻ മുതൽ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓർത്തോഗ്രാഫിക് വ്യൂസ് വരച്ചിട്ടുണ്ടാവും സോ ആ ഒരു 3D മോഡലിനെ നമ്മൾ ഒന്ന് പരിചയപ്പെടുക അത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് 3D മോഡലിന്റെ ഓരോ വ്യൂ നമ്മൾ എങ്ങനെയാ കാണുന്നത് അതിൽ എങ്ങനെ നമ്മൾ ആ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ ഒക്കെ എങ്ങനെ വന്നു ഓക്കേ ഓൾറെഡി ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടാകും അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഈ ഒരു 4 വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കേ അപ്പോൾ നമ്മൾ ആ ഒരു 3D മോഡൽസിനെ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു വീഡിയോ കണ്ട ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ എക്സാമിന് ഇത് വരച്ചെടുക്കാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു വീഡിയോയിലോട്ട് പോവാം ഇതാണ് ഈ ഒരു ഒബ്ജക്റ്റ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിലുള്ളത് ഈ ഒരു സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഈ ഒരു 3D മോഡൽ കിട്ടി 3D മോഡലിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഫിഗർ നമുക്ക് ആദ്യം ഒന്ന് സൂം ചെയ്ത് നോക്കാം എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയാണ് നിങ്ങൾക്ക് വരിക ഓക്കെ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട് ടോപ്പ് വ്യൂ തന്നിട്ടുണ്ട് എൽ ലെഫ്റ്റ് സൈഡ് വ്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് വ്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് വ്യൂ കാണുന്നു ഓക്കെ സോ റൈറ്റ് സൈഡ് വ്യൂ നിങ്ങൾ വരച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഓക്കെ അവരുദ്ദേശിച്ചത് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ പോലും അവരവിടെ കാണിച്ചു തന്നത് റൈറ്റ് സൈഡ് വ്യൂ ആണ് സോ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് വ്യൂ വരച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ ഒരു ഫിഗറിൽ ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തി ഇതിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ വ്യൂസ് എങ്ങനെ വരുന്നതെന്നുള്ളത് ഒന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ട് വ്യൂ ആണ് അപ്പോൾ ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതാണ്ട് നെയിം ആയിട്ടുണ്ടാവും അല്ലേ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഒരു എച്ച് മോഡലാണ് കാണുന്നത് കണ്ടില്ലേ ഒരു എച്ച് പോലത്തെ ഒരു വ്യൂ ആണ് അവിടെ കാണുന്നത് അത് ഞാൻ ഈ 3D മോഡലൊന്ന് ഞാൻ ചെറിച്ചിട്ട് ഓറിയൻ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും ഫ്രണ്ട് വ്യൂ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കണ്ടോ ഒരു എച്ച് പോലെ ഒരു പ്യുവർ എച്ച് അല്ല ഒരു എച്ച് ഷേപ്പിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ഓരോ ഭാഗങ്ങൾ നമുക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം ഈ ലൈൻസൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും ഈ ഒരു എൻഡിൽ ഈ ഒരു ചാംഫർ കണ്ട് ചാംഫർ പോലത്തെ ഒരു സംഗതി കണ്ടില്ലേ ചാംഫർ എന്ന് പറഞ്ഞാൽ ഒരു ചെരിവ് ഓക്കെ ഈ ചെരിവ് എങ്ങനെ ഇരിക്കുന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഫിഗറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അത് നമുക്ക് 3D മോഡൽ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് കണ്ടോ ഇതാണ് എൻ്റെ ചെരിവ് കണ്ടില്ലേ ഈ ഒരു ചെരിവാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അപ്പം ഈ ചെരിവ് നമുക്ക് ഫ്രണ്ട് വ്യൂലോട്ട് വരുമ്പോൾ എന്താവും അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മറി കണ്ടല്ലേ നമുക്ക് ആ ചെരിവ് ആകെ കാണുന്നത് ടോപ്പ് വ്യൂലാണ് സോ ടോപ്പ് വ്യൂലാണ് ആ ചെരിവ് കാണുന്നതെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത് ബാക്കിയുള്ള രണ്ട് വ്യൂലും ഫ്രണ്ട് വ്യൂലും സൈഡ് വ്യൂലും എന്തായിരിക്കും അത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ചാഫറിൻ്റെ വ്യൂ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ ആ രണ്ടറ്റത്തുമായിട്ട് ഇനി വരുന്നത് ഒരു കർവ് ലൈൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ രണ്ട് ലൈൻ കാണുന്നുണ്ടല്ലേ മുകളിൽ രണ്ട് ലൈൻ കാണുന്നുണ്ട് അതെങ്ങനെ രണ്ട് ലൈൻ വന്നു ഇവിടെ ഫ്രണ്ട് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കണ്ടോ ഇവിടെ മുകളിൽ ഒരു കർവ് ലൈൻ കർവ് സർഫസ് ആണ് ഒരു കേർവ്ഡ് സർഫസ് ആണ് അല്ലേ മുകളിൽ ഒരു കേർവ്ഡ് സർഫസ് ആണ് അത് ഞാൻ അവിടെ നിന്ന് ചിരിച്ച് കാണിച്ചതാ കണ്ടോ ഒരു കേർവ്ഡ് സർഫസ് ആണ് അപ്പോൾ കേർവ്ഡ് സർഫസ് വരുമ്പം കേർവ്ഡ് സർഫസിന് ഏറ്റവും മുകളിൽ അതായത് ഇവിടെ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം R55 എന്ന് കാണാം കണ്ടോ R55 അപ്പോൾ റേഡിയസ് 55 ഉപയോഗിച്ചിട്ട് വരച്ചിട്ടാണ് ഈ ഒരു കർവ് നമുക്ക് കിട്ടിയത് സോ ആ കർവിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കൊരു ലൈൻ കാണാം അതായത് അറ്റം അറ്റമാണ് നിങ്ങൾക്ക് ആദ്യം കാണാം അറ്റം കാണുമ്പോൾ എന്താവും കണ്ടോ ആ അറ്റത്തുള്ള ലൈനാണ് ഏറ്റവും മുകളിലൂടെ വരച്ചിരിക്കുന്നത് ഞാൻ കണ്ടില്ലേ അപ്പോൾ ഞാൻ വരച്ചല്ല വരയ്ക്കുമ്പോൾ അങ്ങനെ ആയി വരുന്നത് കേട്ടോ സോ ഇറ്റ് ഈസ് എ കേർവ്ഡ് സർഫസ് ഉണ്ടോ ഇത് ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതൊരു കേർവ്ഡ് സർഫസാണ് ഈ ഏറ്റവും ഈ ഒരു റെക്റ്റാങ്കിൾ ഓക്കെ അതൊരു കേർവ്ഡ് സർഫസാണ് കണ്ടോ ഇത് ശരിക്കും മനസ്സിലാവില്ലേ ഇതൊരു കേർവ്ഡ് സർഫസാണ് അപ്പോൾ ആ കേർവ്ഡ് സർഫസ് വന്നപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ മുകളിൽ രണ്ട് ലൈൻ വന്നു അല്ലേ അപ്പോൾ താഴത്തെ ലൈൻ നമുക്ക് എങ്ങനെ കിട്ടും താഴത്തുള്ള ലൈൻ ഉണ്ടല്ലേ ആ ലൈനാണ് ഇവിടെ ഈ കാണുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇവിടെ കാണുന്ന ലൈൻ കണ്ടോ ഈ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലൂടെ പോകുന്ന ലൈനല്ല ആ കേർവ് അവസാനിക്കുന്ന ലൈനാണ് കണ്ടില്ലേ
അപ്പോൾ അത് നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? നമുക്ക് സൈഡ് വ്യൂ മാത്രം നമുക്ക് കിട്ടുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണത്. സോ ഞാനിവിടെ ഫ്രണ്ട് വ്യൂ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓൾറെഡി ഞാൻ ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ ഒക്കെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വ്യൂ ഞാൻ ഈ താഴത്തെ ലൈൻ കണ്ടോ, താഴത്തെ ലൈൻ എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് സൈഡ് വ്യൂ വരച്ചാൽ, സൈഡ് വ്യൂയിലാണ് എനിക്ക് ആ ഒരു കേർവ്ഡ് കാണുന്നത് അല്ലേ. ആ കേർവ് കാണുമ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ ഇപ്പോൾ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. കേർവിൻ്റെ ഏറ്റവും മുകളിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് കണ്ടോ, ഏറ്റവും മുകളിലൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് കൂടെ വരയ്ക്കുന്ന ലൈന് ഇതിലെ ഏറ്റവും മുകളിലെ ലൈനായിട്ട് മാറും കേട്ടോ. ഏറ്റവും മുകളിൽ ലൈനായിട്ട് മാറി. ഓക്കെ, ഇനി കേർവ് വന്ന് രണ്ട് ചെയ്യുന്ന പോയിന്റ് കൂടെ വരയ്ക്കുന്ന ലൈന് കണ്ടോ, അത് രണ്ടാമത്തെ ലൈനായിട്ട് മാറി കണ്ടോ. അതാണ് ആ രണ്ട് ലൈൻ അവിടെ വന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഫ്രണ്ട് വ്യൂ എങ്ങനെ രണ്ട് ലൈൻ വന്നതെന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ഹോള് കണ്ടോ, ഇവിടെ ഒരു ഹോളുണ്ട്, ഇവിടെ ഒരു ഹോളുണ്ട്, രണ്ട് ഹോളുണ്ട് അല്ലേ. ആ രണ്ട് ഹോളും നമുക്ക് ഫ്രണ്ട് വ്യൂയിൽ നിന്ന് കാണൂല അല്ലേ. സോ നമ്മളത് ഡോട്ടഡ് ലൈനായിട്ട് വരയ്ക്കുന്നു കണ്ടല്ലേ. അത് നമ്മൾ ഡയമെൻഷൻ ലൈൻ എടുത്ത് ഡയമെൻഷൻസ് എടുത്തിട്ട് ഡോട്ടഡ് ആക്കിയിട്ട് വരച്ചു. അത്ര മാത്രമേ ഈ ഫ്രണ്ട് വ്യൂയിലുള്ളൂ. ഇനി നമുക്ക് ടോപ്പ് വ്യൂ നോക്കി നോക്കാം. ടോപ്പ് വ്യൂയിൽ എന്താ ഉള്ളത്? നമുക്ക് ടോപ്പ് വ്യൂ ഓറിയന്റ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ. ഓക്കെ കണ്ടോ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ രണ്ട് ബ്ലോക്കുകൾ കണ്ടോ, ഈ രണ്ട് ബ്ലോക്കുകളാണ് ആ രണ്ട് റെക്റ്റാങ്കിളായിട്ട് മാറിയത്. ഓക്കെ, ഉള്ളിലുള്ള ഈ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കാം. ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക, കണ്ടില്ലേ. ഈ ഉള്ളിലുള്ള ഈ ഒരു ഗ്യാപ്പിൽ വരുന്ന ഈ ഒരു സർഫസ്, ഇതൊരു സർഫസ്സാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു ആ മൗസിന് കർസർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ഇതൊരു സർഫസ്സാണ്. ആ സർഫസ്സാണ് ഉള്ളിൽ ഒരു റെക്റ്റാങ്കിളായിട്ട് കാണുന്നത് കണ്ടോ. ഓക്കെ, ഇനി പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഈ ഒരു ഇൻക്ലൈൻഡ് സർഫസ് വരുന്നൊരു ഭാഗം, അത് അപ്പുറം അപ്പുറം ഉണ്ടാവും, രണ്ട് ഭാഗം ഉണ്ടാവും. ആ രണ്ട് ഭാഗമാണ് ഇവിടെ രണ്ടറ്റത്തായിട്ട് ഈ കാണിച്ചത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നു. ഓക്കെ, അതാണ് അതിൻ്റെ ടോപ്പ് കേട്ടോ. സോ ടോപ്പ് വരയ്ക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ ടോപ്പ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടോപ്പിൽ ആണ് നമുക്ക് ആ കറക്റ്റ് ഇൻക്ലൈൻഡ് ലൈൻ കാണുന്നത് അല്ലേ. സോ ഫ്രണ്ട് വ്യൂയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണമെങ്കിൽ ടോപ്പ് വ്യൂവിൽ വരച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്താൽ മതി മുകളിലേക്ക്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സൈഡ് വ്യൂന്ന് എടുത്ത പോലെ തന്നെ ടോപ്പ് വ്യൂവിൽ ഈ ഒരു അറ്റം കണ്ടോ, ഇതാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത് കണ്ടില്ലേ. ഫ്രണ്ട് വ്യൂവിൻ്റെ അറ്റത്ത് കൂടെ പാസ് ചെയ്യുന്നുണ്ട് ആ ലൈൻ അല്ലേ. അതുപോലെ ആ ചാഫർ ചെയ്തതിൻ്റെ ആ രണ്ടാമത്തെ അറ്റം ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് കണ്ടോ, ഈ രണ്ടാമത്തെ ലൈനും കൂടെ പാസ് ചെയ്യുന്നത് കണ്ടില്ലേ. ഫ്രണ്ട് വ്യൂവിൽ രണ്ടാമത്തെ ലൈൻ കൂടിയാണ് പാസ് ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ അത് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ പ്രൊജക്റ്റ് ചെയ്തില്ല, അത് നമ്മൾ വ്യൂസ് ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാവും. ആ മുന്നത്തെ ഒരു ഏഴ് വീഡിയോസ് കാണും കേട്ടോ. ആ ഏഴ് വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം അത് കാണാം, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ആ പ്രൊജക്ഷൻസ് എങ്ങനെയാണ് വരുന്നത് അതിൽ കറക്റ്റായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏഴ് വീഡിയോയിൽ എങ്ങനെയാണ് പ്രൊജക്ഷൻ ലൈൻസ് വരുന്നത് അതൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണും കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് ആ മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ടോപ്പ് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് റൈറ്റ് സൈഡ്, ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് വ്യൂ ആണ് ഞാൻ വരച്ചത് കേട്ടോ. ഇവിടെ എല്ലെന്ന് കാണുന്നുണ്ടെങ്കിലും നമുക്ക് വ്യൂ ഉള്ളത് റൈറ്റ് സൈഡ് വ്യൂ ആണ്, അതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാം, തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് വ്യൂ ഞാൻ എടുത്തുകൊണ്ടോ. അപ്പോൾ റൈറ്റ് സൈഡ് വ്യൂയിലാണ് എനിക്ക് ഈ ഒരു ഹോൾ, ഇവിടുത്തെ ഈ മുകളിലത്തെ ഒരു ഹോൾ കാണുന്നത് എവിടെയാണ്, റൈറ്റ് സൈഡ് വ്യൂയിൽ മാത്രമാണ്. അപ്പോൾ എനിക്ക് ആ റൈറ്റ് സൈഡ് വ്യൂയിൽ കൃത്യമായിട്ട് കിട്ടും. അതുപോലെ ചാംഫറിൻ്റെ ഒരു എൻഡ് കണ്ടോ, ആ ചാംഫറിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം കണ്ടോ. ഈ ഒരു എൻഡിൽ നിന്ന് 15 വിട്ടിട്ട് വീണ്ടും ഒരു 5 mm ഗ്യാപ്പ് വിട്ടിട്ടാണ് ആ ലൈനുള്ളത് കണ്ടോ. അപ്പോൾ ഈ ഒരു എൻഡിൽ നിന്ന് 15 വിട്ട് വീണ്ടും ഒരു 5 വിട്ടാലാണ് നമുക്ക് ഈ ലൈന് കിട്ടുക. ഓക്കെ, അതിനൊക്കെ ഇനി വരച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ നമുക്ക് ആ ഒരു ഈ ഒരു ഹോള് അതുപോലത്തെ മുകളിലത്തെ ഈ ഒരു കർവ്, ഈ രണ്ട് സാധനങ്ങൾ കാണുന്നത് എവിടെ നിന്നാണ്, നമുക്ക് സൈഡ് വ്യൂയിലാണ് കാണുക. ഓക്കെ, അപ്പം ഞാൻ സൈഡ് വ്യൂ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ സൈഡ് വ്യൂ. ഓക്കെ, ഇപ്പോൾ സൈഡ് വ്യൂയിൽ ഈ ഒരു കർവ്, ഒരു ഹോൾ ഉണ്ട്. ഇനി ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ, അതെന്തായിരിക്കും ഡോട്ടഡ് ലൈന് അല്ലേ, അതെന്തായിരിക്കും അതെന്ന് വെച്ചാൽ കണ്ടുക, ഇവിടെ ഇവിടെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ കണ്ടോ, ഇവിടെ ഈ ഒരു മൂലക്കിലുള്ള ഈ ഒരു ലൈൻ, ഈ ലൈൻ നമുക്ക് കാണൂല. അതുപോലെ അടിവശത്തുള്ള ഈ ഒരു ലൈൻ നമുക്ക് കാണൂല, ഈ രണ്ട് ലൈൻ നമുക്ക് കാണൂല. ആ രണ്ട് ലൈനാണ് നമ്മൾ എന്താക്കുന്നത്, ഇവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഫ്രണ്ട് വ്യൂ ആദ്യം എടുത്തിട്ട് നമുക്ക് നോക്കാം.
ആദ്യം നമ്മൾ ഫ്രണ്ട് വ്യൂ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ നമുക്ക് ആ രണ്ട് ലൈൻ രണ്ട് മൂലകൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ, ആ രണ്ട് കോർണേഴ്സും നമുക്ക് സൈഡ് വ്യൂവിൽ കാണുന്നില്ല കണ്ടോ, കണ്ടോ ആ രണ്ട് ലൈൻസ് കണ്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു വ്യൂവിൽ കാണുന്നില്ലേ, ഒരു ഹിഡൻ ആയിട്ട് കാണുന്നില്ല, ഒരു ഗ്രീൻ ലൈനിൽ കാണുന്നില്ലേ, ആ ഗ്രീൻ ലൈനിൽ കാണുന്നതാണ് ഞാനിവിടെ ഡോട്ടറാക്കി വരച്ചത്. ആ ഡോട്ടറിൽ എനിക്ക് ഫ്രണ്ട് വ്യൂ പ്രൊജക്റ്റ് ചെയ്യാൻ കണ്ടോ, ഈ ഒരു കോർണറാണ്, അത് ഞാൻ ലൈൻ വരച്ച് കാണിച്ചു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ. അത് അതിലൂടെയാണ് പാസ് ചെയ്യുക, കണ്ടില്ലേ, മുകളിലുള്ള കോർണറും അതുപോലെ താഴെയുള്ള കോർണറും. ഓക്കെ, അതാണ് അതിൻ്റെ ഡോട്ടഡ് ലൈൻ. ഇനി ടോപ്പിൽ ആ ഒരു ഡോട്ടഡ് ലൈൻ എന്താ ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പൊ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ട ഈ രണ്ട് ബ്ലോക്കിൽ രണ്ട് ഹോൾ ഉണ്ട്, ഈ ഒരു ഹോളും ഈ ഒരു ഹോളും. അത് ഞാൻ ഫ്രണ്ട് വ്യൂവിൽ ഞാൻ ഡോട്ടഡാക്കി വരച്ചു, അതേപോലെ ഞാൻ ടോപ്പ് വ്യൂവിൽ ഞാൻ ഡോട്ടഡാക്കി വരച്ചു, അത്രയേ ഉള്ളൂ. അതാണ് ഈ നാല് ലൈൻ കേട്ടോ, ഉള്ളിൽ വേറെ ഡോട്ട് ലൈൻ എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ നാല് ലൈനാണ് ഈ ഹോൾസിന്റെ ഡോട്ടഡ് ലൈൻ. ഓക്കെ, ഈ ഹോൾസിന്റെ ഡോട്ടഡ് ലൈൻ. പിന്നീട് വരുന്ന രണ്ട് ലൈൻ ഉണ്ട്, രണ്ട് ഡോട്ടഡ് ലൈൻ, അതെന്താണ്? അത് നമുക്ക് ടോപ്പിൽ ഓക്കെ ഏത് വശമാണ് കാണാത്തത് നമുക്ക് നോക്കി നോക്കാം, ഒന്നുകൂടെ നോക്കി നോക്കാം. നമുക്ക് ടോപ്പിൽ പോയി നോക്കി, ഇപ്പൊ ടോപ്പിൽ പോയി നോക്കുമ്പോൾ ഉള്ളിലുള്ള ഈ ഒരു സർഫസ് കാണുന്നുണ്ടല്ലോ അല്ലേ, ഈ ഒരു സർഫസ് നമുക്ക് ഉള്ളിൽ കാണുന്നുണ്ട്. സോ ഇനി കാണാത്ത ഏതാണുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവും. ഞാൻ ശരിക്കാണ്, ഇപ്പൊ ശരിക്കുമ്പോ കണ്ടോ ഇവിടെ ഉള്ള ഈ രണ്ട് മൂല കണ്ടോ, താഴത്തെ രണ്ട് മൂല കണ്ടില്ലേ, അതായത് ഈ രണ്ട് മൂല, ആ കോർണറിലുള്ള ലൈൻസ് ആണ് നമുക്ക് കാണാത്തത്. അതാണ് ഞാൻ ഇവിടെ ഡോട്ട് ചെയ്തത്. അത് ഫ്രണ്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, കണ്ടില്ലേ, ഫ്രണ്ട് വ്യൂവിലുള്ള ഈ താഴെയുള്ള അടിവശത്തുള്ള ഈ രണ്ട് കോർണറാണ് കാണാത്തത്. അവിടുന്ന് ലൈൻ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യും, കണ്ടില്ലേ. ഓക്കെ, സോ അതാണ് ടോപ്പിൽ കാണുന്ന ആറ് ഡോട്ടഡ് ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3D മോഡല് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് വരച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണേൽ ക്വസ്റ്റ്യൻ ഒന്ന് സൂം ചെയ്തിട്ട് അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വരച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഒരു എൻ്റെ വ്യൂവിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു വ്യൂ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ, അപ്പോൾ ഈ ഒരു ഫ്രെയിം എത്തുമ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ഒന്നൊന്ന് വരച്ച് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അത്രയും കൺസേൺഡ് ആണെങ്കിൽ ഞാൻ ഈ ഒരു വ്യൂ ഞാൻ ഷെയർ ചെയ്യാം, ലിങ്കിൽ ഞാൻ ഷെയർ ചെയ്തുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.